Hello, Assalamu Alaikum. Ummu Hanna's kitchen lekku ellavarkkum swagatham. Appo nammal ivide mutta pups undakkan pogunnathu. Kaada mutta vechittu oru pups kitto. Appo engane undakkunnu nokka. 3 cup maida nammal edukkunnathu. Ee cupinu 3 cup maida ittu njan edukkunnu. 3 tablespoon oil ozhichudukka. Pagathinulla uppu ittudukka. We will mix it with the mix. 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 We will mix it with the I will put it in the middle of the day. നിയമക്ക് ഇതിലേക്ക് മസാലണ്ടാക്കാം ഈ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഇത് 2 സവാളയാണ് ട്ടോ ഇത് ചെറിയ നീളത്തിൽ കട്ട് ചെയ്തത് ഒരു പിടി മല്ലിയില ഒരു തക്കാളി ഒരു പച്ചമുളക് ഇതാണ് നമുക്ക് മസാലക്ക് ആവശ്യമുള്ള ഇത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം സവാള ഇട്ടുകൊടുക്കാം ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കാം 2 മീഡിയം സവാളയാണ് ഇനി നമുക്ക് നന്നായി വഴറ്റി I will put a little bit of water. നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം കേട്ടോ ഇത് മല്ലിപ്പൊടി ചേർക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായി ഈ ഇതിന്റെ പച്ചമണം മാറുകളൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ചിലർക്ക് മല്ലിയിലയുടെ മണം ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഞാൻ പച്ചമുളക് ഇല്ല ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്താണ് ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ തക്കാളി വേവുന്ന നേരം അടച്ച് വെക്കാം അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഇതിൽ വെന്തതായിട്ടുണ്ട് ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പപ്സ് മാവ് കുഴച്ചെടുക്കാം പപ്സ് ഉണ്ടാക്കാം അപ്പോൾ ഇതാ ഞാനിതാ 3 കോഴിമുട്ടിയും ഒരു നടുകെ മുറിച്ചെടുത്തിട്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് കാട മുട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു 8-10 കാടമുട്ടി അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് 2 ഭാഗമായിട്ടും കട്ട് ചെയ്തെടുക്കാം 2 ഉരുളാക്കി എടുക്കാം കേട്ടോ 2 കട്ടാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഒരു ഉരുള നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായി കയ്യിൽ എണ്ണയൊക്കെ തേച്ചിട്ട് നമുക്ക് നന്നായി പരത്തിയെടുക്കാം കൈ വെച്ചിട്ട് തന്നെ നന്നായി പരത്തി കൊടുക്കുക കേട്ടോ എത്ര പരത്താൻ വയ്ക്കുക അത്രയും പരത്തി കൊടുക്കുക എത്ര കനല്ലാണ്ട് നമുക്ക് പരത്താൻ വയ്ക്കണം അതുപോലെ പരത്തി കൊടുക്കുക കയ്യിൽ കുറച്ച് എണ്ണ തടവിക്കോളൂ കേട്ടോ കനലാണ്ട് എല്ലാ ഭാഗവും ഒരേ കനത്തിൽ പരത്തി കൊടുക്കുക
അപ്പോൾ ഇത് ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് എല്ലാ ഭാഗത്തും കൈകൊണ്ട് തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ. ലെയറായി കിട്ടാനാണ് കേട്ടോ നമ്മളിങ്ങനെ കാട്ടുന്നത്. അപ്പം ഇനി നമുക്ക് കുറച്ച് മൈദ ഇതിൻ്റെ മേലെ തൂവിക്കൊടുക്കാം. എല്ലാ ഭാഗത്തും ആവുന്ന വിധം തൂവിക്കൊടുക്കണം. എല്ലായിടത്തും ഞാൻ മൈദ തൂവിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ തലയെ നടുകിലേക്ക് മടക്കി കൊടുക്കാം. അതുപോലെ ഈ തല പിടിച്ചിട്ട് ഈ നടുകിലേക്ക് മടക്കി കൊടുക്കാം. കുറച്ച് കീറിയിട്ടുണ്ടെന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് മടക്കി വരുമ്പോൾ ശരിയായിക്കോളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെയും കുറച്ച് ഓയിൽ തേച്ചെടുക്കാം. ഇനി മൈദ ഇട്ടെടുക്കാം. ഇനി രണ്ട് ഭാഗമായിട്ട് മടക്കി കൊടുക്കാം. ഇനി ഒരേപോലെ രണ്ട് കുറവ് ഒരേപോലെ ലെവലിൽ മടക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ട് അമർത്തി കൊടുക്കാം ചെറുതായിട്ട്. ഇനി ഇതിൻ്റെ രണ്ട് തലയും നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. തലക്കിൽ നല്ല കനലാണ്ടിരിക്കുക, അപ്പൊ അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഒരു മുട്ട പപ്സ് വെക്കാൻ പാകത്തിന് നമുക്ക് ഇതാ മുറിച്ചെടുക്കാം. ഇപ്പൊ ഇതാ ഒരു പീസ് എടുത്തിട്ട് ഇനി നമുക്ക് മറ്റുള്ള പീസ് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പീസ് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ പരത്തി കൊടുക്കാം. കുറച്ച് എണ്ണ തടവി കൊടുക്കാം കേട്ടോ നമ്മള് പപ്സിന്റെ ലെയർ ഒന്ന് പോകാണ്ടിരിക്കണത് നീങ്ങിട്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിൽക്ക് ഇനി നമ്മുടെ മസാല വെച്ച് കൊടുക്കാം. ഇപ്പൊ ഇത് ഞാൻ അവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മേലെ ഒരു മുറി മുട്ട നമുക്ക് കമഴ്ത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ തലക്കന്ന് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. ഈ മൂല ഇങ്ങോട്ടും മടക്കാം, ഈ മൂല ഇങ്ങോട്ടും മടക്കാം, ഈ മൂല ഇങ്ങോട്ടും മടക്കാം. ഇനി നമുക്ക് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കണ്ടോ. ഇപ്പൊ നമ്മുടെ മുട്ട പപ്സിന്റെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ മടക്കിയെടുത്താൽ മതി കേട്ടോ, ഇങ്ങനെ എല്ലാതും മടക്കിയെടുക്കാം. ഞാൻ അടുത്തൊരുള്ള ഇനി ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മുട്ട ചെറുതല്ലേ കാടമുട്ട, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇതുണ്ടോ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇത് ചെറുതായി മുറിച്ചു കൊടുക്കാം. മറ്റത് വലുതാകൊണ്ട് ഇത്തിരി വലുതായിട്ട് മുറിക്കുക. ഇത് മുട്ട ചെറുതാകൊണ്ട് ചെറിയ ചെറുതാക്കിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പൊ ഇതൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതാ ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ട് നമ്മൾ ഇതില്ലേ ഒന്ന് ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അമർത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയാ അപ്പൊ നമ്മുടെ കാടമുട്ടയ്ക്ക് പാകത്തിന് നമുക്ക് പരന്ന് കിട്ടും. ഇനി നമുക്കിതിൽക്ക് ഇപ്പൊ ഇതിവിടെ പരന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽക്ക് മസാല വെച്ചെടുക്കാം. ഇതിന് പാകത്തിനുള്ള മസാല വെച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു മുട്ട ഒന്നായിട്ട് വെച്ചെടുക്കാം കേട്ടോ. ഇത് മുറിക്കേണ്ട ആവശ്യമില്ല, ഇത് ചെറുതല്ലേ. അപ്പൊ ഇനി നമുക്ക് ഇത് ഒന്നായിട്ട് വെച്ചെടുക്കാം. ഇനി നമുക്ക് ഈ തല വിടുക്കും, ഈ തല വിടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മുട്ട പപ്സിൽ മടക്കിയ പോലെ തന്നെ ഇതുപോലെ മടക്കി കൊടുക്കാം. ഇങ്ങനെ നമുക്കിത് എല്ലാതും ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു പാത്രം വെക്കുക. ഇനി നമുക്കൊരു ഇഡ്ലിത്തട്ടാണ് എടുത്തിട്ടുണ്ട്, ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഓയിലോ നെയ്യോ എന്ത് വേണേലും തടവാട്ടോ. എന്നിട്ട് നമുക്കിത് 5 മിനിറ്റ് ചൂടായ പാത്രമാണ്, അതിലേക്ക് നമുക്ക് ഈ ഇഡ്ലിത്തട്ട് വെച്ചെടുക്കാം. ഇനി നമുക്ക് ഓരോ മുട്ട പപ്സായിട്ട് ഇതിലേക്ക് വെച്ചെടുക്കാം.
മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇത് വേവിക്കുമ്പോൾ ഇനി നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് കലക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ മുട്ട പപ്സിൻ്റെ ആ നിറം കിട്ടാനാണ് കേട്ടോ നമ്മൾ ഇതിങ്ങനെ തേച്ച് കൊടുക്കുന്നത്. അപ്പൊ ഇനി എല്ലാതും നമ്മൾ തേച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഒരു 35 മിനിറ്റ് വരെ നമുക്ക് ഇതിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. എന്നിട്ട് നമുക്ക് 35 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഈ കാടപ്പപ്സ് ഞാൻ ഒരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതാ ഇങ്ങനെ കുക്കറിൽ ഏതാ ഉപ്പിട്ടിട്ട് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന്റെ ശേഷം നമുക്കൊരു പാത്രം വെച്ചുകൊടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണ തേച്ച പാത്രമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോ കാടപ്പപ്സ് അതിലേക്ക് വെച്ചെടുക്കാം. കാടുമുട്ട പപ്സ് ഇങ്ങനെ ഉണ്ടാക്കാം, നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇതൊരു പഴയ കുക്കറാണ്. ഇനി നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് മുട്ട തേച്ച് കൊടുക്കാം. പൊട്ടിച്ച് കലക്കി മുട്ട തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വിസിലിടണ്ട, ഇതും വെക്കണ്ട കേട്ടോ. നമ്മൾ ടയറില്ലേ അതിൻ്റെ, അതും വെക്കണ്ട. എന്നിട്ട് നമുക്ക് അത് അടച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ മുട്ട ഞാന് 35 മിനിറ്റ് ആയപ്പോ മറിച്ചിട്ടായിരുന്നു. ഇപ്പൊ അതാ നമ്മുടെ ആ പുറം റെഡി ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് വരെ ഇത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതാ നമ്മുടെ മുട്ട പപ്സൊക്കെ ഇവിടെ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാനിത് ഇതൊന്ന് മാറ്റാൻ പോവാണ്. ഇനി ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട് കാണിച്ചു തരാം. അതേപോലെ നമ്മള് കുക്കറത്തിൽ 3/4 മണിക്കൂർ വേവണം കേട്ടോ. അപ്പൊ അത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ കണ്ടോ നല്ല മുരിഞ്ഞ മുട്ട പപ്സ് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പൊ എല്ലാവരും നല്ല ലെയർ ലെയർ പോലെ തന്നെയാണ് നമ്മുടെ മുട്ട പപ്സ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ കാട പപ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടൊന്നുമില്ല, അത് കുക്കറിൽ അങ്ങനെ വേവിച്ചതാണ് കണ്ടോ. നല്ല അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയാം. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരാം. അസ്സലാമു അലൈക്കും.